പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പഠിക്കാം. ഇപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷന് നമുക്ക് കിട്ടും ബാങ്ക്ഡ് റോഡിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനും ഒപ്റ്റിമം വെലോസിറ്റി ഇക്വേഷനും ഒക്കെ കിട്ടും. അതിനൊക്കെ ബേസിക് ആയിട്ട് ജസ്റ്റ് നമ്മളൊരു കാര്യം അറിഞ്ഞാൽ മതി. അത് നിൽക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ജസ്റ്റ് സങ്കല്പിക്കുക, ആദ്യം ഈ കാരണമാണ്, ഇതാണൊരു ടേബിൾ. ഈ ടേബിളിൽ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബുക്കിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വെയ്റ്റ്. വെയ്റ്റ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും? താഴോട്ടേക്കായിരിക്കും. ഇനി അതിൻ്റെ ഇതിലനുഭവപ്പെടുന്ന റിയാക്ഷൻ, അത് എങ്ങോട്ടേക്കായിരിക്കും? നേരെ മുകളിലോട്ടേക്കായിരിക്കും. അപ്പോൾ ആക്ഷൻ എന്നുള്ളത് വെയ്റ്റും റിയാക്ഷൻ എന്നുള്ളത് ഇതാണ്. ഇത് രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ വസ്തു കൃത്യമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു വസ്തുവിനെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുകയാണ്, ഒരു അപ്ലൈഡ് ഫോഴ്സ്. യഥാർത്ഥത്തിൽ വളരെ ചെറിയ ഫോഴ്സാണ് കൊടുക്കുന്നുള്ളൂ, വസ്തു മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ വസ്തു ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണ്ടേ? അപ്പോൾ മൂവ് ചെയ്യാതെ തന്നെ, കാരണം ഇതിന് എഗെയിൻസ്റ്റായിട്ട് ഒരു ഫോഴ്സ് കിട്ടുന്നുണ്ട്. ആ ഫോഴ്സാണെന്ത്? ഫ്രിക്ഷനൽ ഫോഴ്സ്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇക്വിലിബ്രിയം പൊസിഷൻ റെസ്റ്റിലാണെങ്കിൽ ഈ നാല് ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്തു പോയി, ഇതെവിടെയും പോകുന്നില്ല. ഇനി ഈ ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെരിഞ്ഞ ഒരു സർഫേസിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയാണുള്ളത്. ഇവിടെ നിന്ന് ഇത് ഇവിടെ ഉള്ള ഈ വസ്തുവിനെ ചെരിഞ്ഞ സർഫേസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിലനുപടി യഥാർത്ഥത്തിൽ ഇത് വസ്തു ഇതിൻ്റെ ആംഗിൾ ചെരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ വസ്തു എങ്ങോട്ടേക്ക് വീഴാൻ തുടങ്ങും? താഴത്തോട്ടേക്ക് വീഴാൻ തുടങ്ങും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പ്രകാരം എക്സ്റ്റേണൽ ഫോഴ്സ് വന്നാൽ മാത്രമേ വസ്തു മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ വെച്ച വസ്തു നമ്മൾ ഇവര് ഈ ബോഡിക്ക് ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. പക്ഷേ എന്താണത്? ഇതിൻ്റെ ഈ ആംഗിൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ പ്ലെയിൻ ആയിട്ടുള്ള വസ്തുവിനെ മേലോട്ടേക്ക് കൊണ്ടു. ഇപ്പോൾ ഇത്രയും ആംഗിൾ കറക്കി കറക്കിയപ്പോൾ ചിലപ്പോൾ നീ ഒരു പെർട്ടിക്കുലർ ആംഗിൾ, ഒരു നിശ്ചിത വാല്യൂ ആംഗിൾ എത്തിയാൽ ഈ വസ്തു എങ്ങോട്ടേക്ക് പോരും? താഴത്തോട്ടേക്ക് വീഴാൻ തുടങ്ങും. അപ്പോൾ വീഴാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയാണിത്. ആ തൊട്ട് മുമ്പുള്ള അവസ്ഥയിൽ വസ്തു അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വസ്തുവിനെ നേരത്തെ പറഞ്ഞു, വെയ്റ്റ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യും. വെയ്റ്റ്. ഇനി സ്വാഭാവികം വസ്തു എങ്ങോട്ടേക്കാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇതിനെ പിടിച്ച് വലിക്കുന്നത് ഈ വെയ്റ്റിൻ്റെ ഒരു വെയ്റ്റിൻ്റെ രണ്ട് കോമ്പണൻ്റ് ഉണ്ടാകും. ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ടുമുണ്ടാകും, ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ടുമുണ്ടാകും. അപ്പോൾ വസ്തു മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. നോർമൽ റിയാക്ഷൻ സ്വാഭാവികമായിട്ടും ഈ സർഫേസിന് നോർമലായിരിക്കും ഉണ്ടാവുക. സർഫേസിന് നോർമലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ വസ്തുവിനുള്ള വെയ്റ്റ് എങ്ങോട്ടേക്കാണ് വിടുന്നത്? നേരെ പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ വെയ്റ്റിൻ്റെ ഒരു കോമ്പണൻ്റ്, ഈ കോമ്പണൻ്റ് ഈ ആംഗിളാണ് എന്ത്? തീറ്റ. അങ്ങനെയാണെങ്കിൽ വെയ്റ്റിന് രണ്ട് കോമ്പണൻ്റ് ഒന്ന്, ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ടും ഒരു കോമ്പണൻ്റ് ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോമ്പണൻ്റ് എന്തായിരിക്കും? എം ജി കോസ് തീറ്റയായിരിക്കും. അപ്പോൾ സ്വാഭാവികം ഇത് കോസ് ആണെങ്കിൽ ഈ കോമ്പണൻ്റ് എന്തായിരിക്കും? സൈൻ തീറ്റ ആയിരിക്കും. ഇത് എം ജി സൈൻ തീറ്റയായിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ ജസ്റ്റ് താഴെ വീഴുന്ന തൊട്ട് മുമ്പിൽ നാല് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഒന്ന് നോർമൽ റിയാക്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോർമൽ റിയാക്ഷൻ ഈസ് ഇക്വലൻ്റ് ടു എം ജി കോസ് തീറ്റ. അതേപോലെ തന്നെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, എഫ് എസ് അത് ഈക്വൽ എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനുള്ള ഒരു വസ്തുവിൻ്റെ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ കുറിച്ച് പഠിക്കണം. അതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഇതാ, അപ്പോൾ ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന്, വെയ്റ്റ് നേരെ താഴോട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിൻ്റെ കോമൺ, ഒരു കോമൺ എന്താണ്? എം ജി കോസ് തീറ്റ. ഒരു കോമൺ എന്താണ്? എം ജി സൈൻ തീറ്റ. ഇത് ഇങ്ങോട്ടേക്കുള്ളതാണ് ഫ്രിക്ഷൻ. അപ്പോൾ ബാലൻസ് ചെയ്യുന്ന പൊസിഷനിൽ എഫ് എസും ഈ എം ജി സൈൻ തീറ്റയും തുല്യമായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എഫ് എസ് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. ഇനി അതേപോലെ മേലോട്ടേക്കുള്ള പൊസിഷൻ ഇതാണ് റിയാക്ഷൻ, അത് നിൽക്കുന്നത് എം ജി കോസ് തീറ്റ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു എം ജി കോസ് തീറ്റ. ഈ രണ്ട് ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടു. ഇക്വേഷൻ നമ്പർ വൺ ബൈ ടു ഇംപ്ലൈസ് എഫ് എസ് ബൈ ആർ ഇസ് ഈക്വൽ ടു എന്തരും? ഇതിന് വലുത് ഭാഗത്ത് എന്താ ഉള്ളത്? എം ജി സൈൻ തീറ്റ, എം ജി കോസ് തീറ്റ, എം ജി എം ജി ക്യാൻസൽ ചെയ്ത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, അതാണ് ടാൻ തീറ്റ. ഇനി നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലോ പ്രകാരം നമുക്കറിയാം എഫ് എസ് ബൈ ആർ എന്താണ്? മ്യുഎസ് ആണെന്നറിയാം. മ്യുഎസിന് പറഞ്ഞ പേരാണെന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ.
അപ്പം മ്യൂസ് എന്ന് പറയുന്ന പേരാണിത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മ്യൂസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ ആ തീറ്റ എന്നുള്ളത് ഈ ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിളിന് പറയുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ആംഗിൾ ഏതാണ്? ഇവർ സർഫേസിൽ ഒരു വസ്തു വെച്ചിട്ട് വസ്തു ജസ്റ്റ് താഴോട്ടേക്ക് വീഴാൻ തുടങ്ങുന്ന ഒരു ആംഗിളിന് പറയുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് അല്ലെ ഈ ആംഗിള്, മിനിമം ആംഗിൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ സർഫേസ് ആയിട്ട് വെക്കുന്ന ഇതിനും ഇതിനും ഇടയിൽ ആംഗിള്. അവിടെ എന്തുള്ളത്? ആ ആംഗിളിൽ വസ്തു ജസ്റ്റ് എന്തുള്ളത് താഴത്തോട്ടേക്ക് വീഴാൻ തുടങ്ങുന്ന ആ നിമിഷം ഉള്ള ആ ആംഗിളാണ് ഈ ആംഗിൾ. അതുകൊണ്ടാണ് പറഞ്ഞത് മിനിമം ആംഗിൾ മെയ്ഡ് ബൈ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ സർഫേസ് അറ്റ് വിച്ച് ബോഡി ജസ്റ്റ് ബിഗൻസ് ടു സ്ലൈഡ് ഡൗൺ ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ വേറെ പേരാണെന്ത്? ആംഗിൾ ഓഫ് റിപ്പോസ് എന്നും പേരുണ്ട്. അപ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടി? മിയോസിസുകൾ ടാൻജൻറ്റ്. അപ്പോൾ ഈ ചിത്രം വരക്കുന്ന ഒന്ന് പഠിക്കുക. ചിത്രത്തിൻ്റെ അകത്ത് നാല് ഫോഴ്സുകളും നിർണയപ്പെടുന്നു. നല്ല നമുക്ക് ഇക്വേഷൻ റെഡി ആയി. അപ്പോൾ അത് പ്രകാരം നമുക്കെന്ത് കിട്ടി? മിയോസിസിക്കൽ ടാൻതീറ്റ. അപ്പോൾ നമുക്കിതിൽ രണ്ട് ഡെഫിനിഷൻ ഉണ്ടാക്കാം. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ദ